ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതൊരു നല്ല അടിപൊളി അവിയലാണ്. അവിയൽ പലതരത്തിൽ നമ്മൾ അവിയൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഈ അവിയൽ എത്ര അവിയൽ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും ഈ അവിയൽ കഴിച്ചാൽ ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു അവിയലാണ്. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ അവിയൽ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവിയലിനുള്ള പച്ചക്കറികളെല്ലാം ഞാനിവിടെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് മുരിങ്ങക്കായുണ്ട്, ഒരു കഷ്ണം ചേനയുണ്ട്, ഒരു കായ, ഒരു ഏത്തക്കായ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളരിക്ക ഒരു കഷ്ണം, പടവലങ്ങ ഒരു കഷ്ണം, ഒരു ക്യാരറ്റ്, ഇത്രയും പച്ചക്കറികളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പിന്നെ ഇതിൽ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഞാൻ ഈ തക്കാളി മുഴുവനും എടുക്കില്ല, ഇതിൻ്റെ പകുതി എടുക്കുള്ളൂ, പകുതി തക്കാളി. പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ആയിക്കോട്ടെ, ഇത്രയും സാധനങ്ങൾ. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം. ഈ ജീരകം ഒരു അര ടീസ്പൂൺ ജീരകമാണുള്ളത്. ജീരകം നമുക്ക് കുറച്ചുകൂടി വേണം, പക്ഷെ ഇത് നമുക്ക് ഒരു ഒതുക്കി ഒരുമിച്ചൊരു അരപ്പുണ്ടാക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനിത് വേറെ വെച്ചത്. പിന്നെ ഒരു കപ്പ് തേങ്ങ, ഒരു കപ്പ് തേങ്ങ, ഒന്നര കപ്പ് തേങ്ങ ആയാലും കുഴപ്പമില്ല, ഉണ്ടായിക്കോട്ടെ. പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ആയിക്കോട്ടെ. പിന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം, വേറെയും കുറച്ച് വേണം. നമ്മൾ ഇതിനു മുമ്പ് നല്ല ജീരകം വേറെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം വേറെയും വേണം. പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവിയലിന് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അവിയൽ ഉണ്ടാക്കുന്നത് നോക്കാം. അവിയലിന് വേണ്ടി ഞാനൊരു ചുവട് കട്ടിയുള്ള ഒരു പരന്ന പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യം ചട്ടി ഓൾറെഡി ചൂടായിട്ടുണ്ട്, ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പച്ചക്കറികൾ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. അതിൻ്റെ കൂടെ ഈ ഒരു തക്കാളിയുടെ പകുതിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ നിളത്തിൽ മുറിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഈ പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ചേർക്കുമ്പോൾ ഇത് നിറഞ്ഞു പോകുമെന്ന് വിചാരിക്കണ്ട, അതൊന്ന് ഒന്ന് വാടി വാടുമ്പോഴേക്കും ഇത് ചുരുങ്ങിക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുളക് പൊടി, പിന്നെ ഇതിൻ്റെ പകുതി മല്ലപ്പൊടി, ഇത്രയും ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഈ അടുത്തിട്ട് ചെറിയ ചൂട് വെച്ചിട്ട് അടുത്തത് വെച്ചിട്ട് നമ്മളിതൊന്ന് പച്ചക്കറികളൊന്ന് വറച്ചിരിക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് അടച്ചു വെച്ച് വരും. ഒന്ന് വെളിച്ചെണ്ണയുടെ കോട്ടിങ്ങൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വെളിച്ചെണ്ണ പച്ചക്കറികളിലൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ഞാനൊന്ന് ഒരു രണ്ട് മിനിറ്റ് വഴറ്റി. ഇത് വഴറ്റുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇതാ വെളുത്തുള്ളി, ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഉണ്ട്, അഞ്ച് പച്ചമുളക് ഉണ്ട്, ഒരു അര ടീസ്പൂൺ നല്ല ജീരകമുണ്ട്. ഇത് മൂന്നും കൂടിയിട്ട് നമുക്കൊന്ന് തൈര് ചേർത്തിട്ട്, നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ തൈര് ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുക്കണം. നമ്മുടെ പച്ചക്കറി വെന്തോന്ന് നോക്കാം. കഷ്ണങ്ങളെല്ലാം നമ്മുടെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമ്മളിതിലൊട്ടും വെള്ളം ചേർത്തിട്ടില്ല, ഞാൻ വെന്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടി ഞാൻ തൈര് ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് വയ്ക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഈ തൈരിൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ ശരിക്കും ഈ പച്ചക്കറിയിലേക്ക് പിടിക്കണം, അതിന് വേണ്ടിയാണ്. അതിന് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഞാനിത് അടച്ചു വയ്ക്കും ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം. ഇപ്പം തന്നെ നല്ല അവിയലിൻ്റെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
കുത്തി വെച്ചിട്ടുള്ള കറിവേപ്പില മുഴുവനും എടുത്തിട്ടില്ല, പിന്നെ കുറച്ച് കറിവേപ്പില വേപ്പിലയുടെ മണം കൂടി. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇതെല്ലാത്തിന് ഫ്ലേവർ ഒന്ന് വെജിറ്റബിൾസ് പിടിക്കുന്നവരെ കഴിഞ്ഞു. ഇനി ഇത് തുറക്കാം. ഇനി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ, തേങ്ങയുടെ കൂടെ 1/2 ടീസ്പൂൺ നല്ല ജീരകവും ബാക്കി ഉണ്ടായിരുന്ന മഞ്ഞൾപ്പൊടിയും കൂടി ചതച്ചിട്ടിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കണം. അത് ചേർക്കും. ഇനി എന്താ ചേർക്കണ്ടേ? ഇനി നമുക്ക് കുറച്ചും കൂടി വേപ്പില ബാക്കിയിട്ടോ, ആ വേപ്പില ഇതിലേക്ക് ചേർക്കാം. അവിയലിൽ വെളിച്ചെണ്ണ ചേർക്കുന്നതിൽ ഒട്ടും വിശക്ക് കാണിക്കരുത്, നല്ല സമൃദ്ധിയായിട്ട് ചേർത്ത് കൊടുക്കും. വെളിച്ചെണ്ണ ചേർക്കുന്നതിലാണ് അവിയലിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെച്ചെങ്കിൽ ഇപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉപ്പ് വെതിരി കൊടുത്താൽ മതി. വെളിച്ചെണ്ണയല്ലേ, ഈ വെളിച്ചെണ്ണയും കൂടി ഒന്ന് മിക്സ് ആവുമ്പോൾ നല്ലൊരു മണമാണ്. ഞാനൊന്ന് ഉപ്പ് ശരിയല്ലേ എന്നൊന്ന് നോക്കട്ടെ. ഉപ്പെല്ലാം പാകമാണ്, കറക്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് അവിയലിന്. ഈ അവിയൽ മാത്രം മതി ചോറിന്. അപ്പോൾ നമ്മുടെ അവിയലെല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് അടച്ചു വെക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. കുറച്ചും കൂടി വേപ്പില ഇട്ടു, വേപ്പില ഇട്ടിട്ട് ഞാനിത് അടച്ചു വെക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് അടച്ചു വെച്ചതിന് ശേഷം സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തു. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് അത് തുറന്നിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഒരു സ്മെല്ല് പുറത്ത് പോകണ്ട. അപ്പോൾ നമ്മുടെ അവിയലിൻ്റെ പരിപാടി തീർന്നു. ഓക്കെ, ഇനി നമുക്ക് അവിയൽ ഒരു സെർവിംഗ് ബൗളിലേക്ക് ഒന്ന് മാറ്റാം. ഈ അവിയൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എത്ര അവിയൽ ഇഷ്ടമല്ലാത്തവർക്കും അവിയൽ ഇഷ്ടമാവും, അത്രയും ടേസ്റ്റാണ് ഈ അവിയൽ. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.